ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്രിപ്റ്റോ മാർക്കറ്റ് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എസ്പെഷ്യലി ബിറ്റ്കോയിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ വളരെ വലിയൊരു ഫാള് ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അതിൻ്റെ റീസണൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്നുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ ഒക്കെ ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ വളരെ വലിയൊരു ഇടിവാണ് ഇന്നലെ സംഭവിച്ചിട്ടുണ്ടായത്. ഏകദേശം $1,000 അടുപ്പിച്ച് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇടിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിറ്റ്കോയിൻ്റെ മേജർ സപ്പോർട്ട് ഏരിയ ആയിട്ട് വരുന്നത് $29,500 റേഞ്ച് ആയിരുന്നു. പക്ഷേ ആ ഒരു സപ്പോർട്ട് ഏരിയയും ഇന്നലെ ബിറ്റ്കോയിൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കറൻലി ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു $29,100 അടുപ്പിച്ചാണ്. ഇനി എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ ഒരു ഫോൾ ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. അതിന് മെയിനായിട്ട് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നാളെ നടക്കാനായിട്ട് പോകുന്ന FOMC മീറ്റിംഗ് ആണ്. സോ നാളെ നടക്കാനായിട്ട് പോകുന്ന FOMC മീറ്റിങ്ങിൽ ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്ത് നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിൻ്റെ ഡിസിഷൻ ഉണ്ടാവുന്നതായിരിക്കും. സോ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ, അതായത് 98.9% ആളുകളും പ്രെഡിക്റ്റ് ചെയ്യുന്നത് നാളെ നടക്കുന്ന FOMC മീറ്റിങ്ങിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഉണ്ടാകും എന്നാണ്. സോ ആ ഒരു ആൻറ്റിസിപ്പേഷനിലാണ് നല്ല രീതിയിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇടിഞ്ഞിട്ടുള്ളത്. സോ നാളെ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് വരുന്ന ദിവസം നല്ല രീതിയിലേക്കുള്ള വോളറ്റിലിറ്റി നമുക്ക് ബിറ്റ്കോയിനിലും അതുപോലെ തന്നെ ക്രിപ്റ്റോ മാർക്കറ്റിലും കാണാനായിട്ട് പറ്റുന്നതാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഇടയിലേക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ബിറ്റ്കോയിൻ ഇൻഫ്ലോയാണ് എക്സ്ചേഞ്ചുകളിലേക്ക് വന്നിട്ടുള്ളത്. സോ ആ ഒരു ന്യൂസും കൂടെ പുറത്തു വന്നതിൽ പിന്നെ, അല്ലെങ്കിൽ ധാരാളം ബിറ്റ്കോയിൻ എക്സ്ചേഞ്ചുകളിലേക്ക് എത്തപ്പെടുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ സെല്ലിങ് നടത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ബിറ്റ്കോയിൻ പെട്ടെന്ന് വളരെ ഒരു നല്ല രീതിയിലേക്കൊരു ഡിപ്പ് വരാനായിട്ടുള്ള കാരണം. സോ നാളത്തെ ദിവസം നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല വോളറ്റിലിറ്റി പ്രതീക്ഷിക്കാം. ഫ്യൂച്ചേഴ്സൊക്കെ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം. ഇനി അടുത്ത അപ്ഡേറ്റ് പറയാനുള്ളത് നമ്മുടെ ട്വിറ്ററിൻ്റെ ഭാഗത്തു നിന്നാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, ട്വിറ്റർ അതിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ഇലോൺ മസ്ക് മാറ്റിയിട്ടുണ്ട്, എക്സ് എന്നാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്വിറ്റർ റീബ്രാൻഡ് ചെയ്തിട്ട് X.com ആക്കിയിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ എലോൺ മസ്കിൻ്റെ ആ ഒരു പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ആ X.com അടിയിൽ എക്സ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോജ് കോയിൻ്റെ ഒരു സിമ്പിളും കൂടെ അവിടെ ആഡ് ചെയ്തായിട്ട് കാണാനായിട്ട് പറ്റും. സോ പല ആളുകളും ഇത് ഡോജ് കോയിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും എന്ന തരത്തിലുള്ള ഒരു അസംഷനിലാണ് ഉള്ളത്. നമുക്കറിയാം, കുറേ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ എലോൺ മസ്ക് ഡോജ് കോയിൻ്റെ സിമ്പിള് തന്നെ ട്വിറ്ററിൻ്റെ ആ ഒരു സിമ്പിളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത് റിമൂവ് ചെയ്തിട്ട് ആ ഒരു പഴയ ബേർഡിൻ്റെ സിമ്പിളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പല ആളുകളും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ X.com, അതായത് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ട്വിറ്ററിൽ പേയ്മെൻറ്റ് മെത്തേഡുകളൊക്കെ ആയിട്ട് ഡോജ് കോയിൻ കൊണ്ടുവരാനുള്ള സാധ്യത പലരും കാണുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരും എന്ന തരത്തിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡോജ് കോയിൻ്റെ പ്രൈസിൽ അത്യാവശ്യം നല്ല രീതിയിലേക്കൊരു പമ്പ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. നാളെ FOMC മീറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഡിസിഷനും വരുന്നതാണ്. അതിൻ്റെയൊക്കെ അപ്ഡേറ്റുകൾ എന്തായാലും നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താല്പര്യമുള്ള ആളുകൾ എന്തായാലും ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം, ട്വിറ്ററൊക്കെ ഫോളോ ചെയ്യുക. അപ്പം ട്രേഡ് എടുക്കുന്ന ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല രീതിയിലേക്കുള്ള വോളറ്റിലിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.